ആസ് മച്ച് ആസ് യുറോൺ തോട്ട്സ് അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ നിങ്ങളുടെ ചിന്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഞാൻ നിങ്ങളോട് പറയും എത്ര പേര് ഈ എക്സാമിനേഷൻ എഴുതുന്നു എത്രയായിരിക്കണം സ്കോറ് ഇതൊന്നും നിങ്ങളെ അലോസരപ്പെടുത്തരുത് നിങ്ങളിതേ പറ്റി ചിന്തിക്കുകയും ചെയ്യരുത് അതാണ് പറഞ്ഞത് നത്തിങ് ഇൻ ദിസ് വേൾഡ് ദാറ്റ് ക്യാൻ ട്രബിൾ യു അപ്പം നിങ്ങളുടെ ചിന്തകളാണ് ഇനിയുള്ളത് നേരത്തെ ബി കോൺഫിഡൻറ്റ് അപ്പോൾ നിങ്ങൾ നല്ല പ്രിപ്പറേഷനാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരെക്കാളൊക്കെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തു അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഇത് ഈ എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നത് തന്നെ അത് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കണം ഈ ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇസ് നെവർ ഗോ ഫോർ എ ന്യൂ തിങ് നാവ് പുതിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക അല്ല വേണ്ടത് മറിച്ച് നിങ്ങൾ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യണം ഇതിന് ഒരു വേറൊരു ചൊല്ലുകൂടിയുണ്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ വിഷില് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിങ് എ ക്വസ്റ്റ്യൻ ഈസ് ഹാഫ് സോൾഡ് അണ്ടർസ്റ്റാൻഡിങ് എ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനുകൾ നന്നായി വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക എന്താണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക പുതിയ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും പുതിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അല്ലാതെ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ ദസ്റ്റ്യൻ ഈസ് ഹാഫ് സോൾവ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക നല്ല കൂടി എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുക നിങ്ങൾക്കോ അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവിധമായിട്ടുള്ള ഭാവുകൾ ഞാൻ നേർന്നിരിക്കുക നേരുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ നല്ല കാം മൈൻഡ് ആയിരിക്കണം ഇനി എന്താണ് പ്രിപ്പയർ ചെയ്യാനുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പുതിയതായിട്ട് ഒരു കാര്യങ്ങളിലേക്കും എടുത്ത് ചാടരുത് പഠിച്ചത് മാത്രം വീണ്ടും നന്നായിട്ട് റിവൈസ് ചെയ്യുക റിവിഷൻ ആണ് ബെസ്റ്റ് ആ മോർ ഓവർ ഐ അഡ്വൈസ് ഓരോ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ മോഡൽ പേപ്പറുകൾ ചെയ്യുക ഒരു ചാപ്റ്ററിലേക്ക് കൺഫൈൻ ചെയ്യാതെ ഓരോ മോഡൽ പേപ്പറുകൾ ഇനിയുള്ള ദിവസം എല്ലാം മോഡൽ പേപ്പറുകളായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ അനുസരിച്ചുള്ള മോഡൽ അത് പഴയ മോഡൽ പേപ്പറുകളായിക്കൊള്ളട്ടെ ഓൾ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളായിക്കൊള്ളട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എഴുതുക പേപ്പർ വൺ പേപ്പർ ടു ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകളാണ് ഇനി നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളിൽ ഒരു തരത്തിലും യു ആർ സെക്കൻഡ് ടു ആൺ നിങ്ങൾക്ക് നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചു നിങ്ങൾ ഒരുപാട് ടെസ്റ്റ് പേപ്പറുകൾ എഴുതി നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റിനെയും ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടായി അപ്പോൾ ഈ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകണം അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ദയവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പേപ്പർ വൺ പേപ്പർ ടു രീതിയിൽ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ എല്ലാ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അതുപോലെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നിങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരുടെ പേരിലും നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക